നൂറ്റാണ്ടുകളായി പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും കഴിഞ്ഞു പോന്ന സഹോദര സമുദായ അംഗങ്ങളെ അധികാരത്തിനു വേണ്ടി ആരൊക്കെയോ ഭിന്നിപ്പിച്ചപ്പോൾ അതിനെല്ലാം സാക്ഷിയായി മൂകമായി നിൽക്കേണ്ടി വന്ന ഒരു നാടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, ഉത്തർപ്രദേശിലെ അയോധ്യ. അവിടെ തുടങ്ങിയ ഭിന്നിപ്പ് പല മനസ്സുകളെയും അന്യരാക്കി ആർക്കോ വേണ്ടി ആരൊക്കെയോ ശത്രുക്കളാവുകയും പോരാട്ടങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാടിന്റെ ചരിത്രത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവവികാസങ്ങൾ തകിടം മറിച്ചു കളഞ്ഞു. ഇപ്പോഴിതാ അതേ അയോധ്യയിൽ നിന്നും പരസ്പര വിശ്വാസത്തിന്റെ പ്രഭ തെളിയിച്ചുകൊണ്ട് ഒരു ഗ്രാമം. അയോധ്യയുടെ ആത്മാവിൽ വീണ്ടും തെളിയുന്ന ഭൂതപൂർവമായ സാഹോദര്യപാശം. ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജൻപൂർ ഗ്രാമത്തിലെ മാവേ ബ്ലോക്കിലെ വോട്ടർമാർ ഗ്രാമത്തിലെ ഏക മുസ്ലിം കുടുംബത്തിലെ അംഗവും പുരോഹിതമായ ഹാഫിസ് അസീമുദ്ദീനെ ഗ്രാമപ്രധാനായി തിരഞ്ഞെടുത്തു. സ്വന്തം ബന്ധുക്കളടക്കം ആകെ 27 മുസ്ലിം വോട്ടർമാർ മാത്രമുള്ളപ്പോഴാണ് 6 സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്നും അവർ പെരുന്നാൾ സമ്മാനമായി ഹാഫിസിന് വിജയം സമ്മാനിച്ചത്. സത്യത്തിൽ ഇതൊരു വലിയ വാർത്തയാണ്, ആകാൻ പാടില്ലാത്തതാണ്. പക്ഷേ രാജ്യത്തെ നെടുകെ ഛേദിക്കുന്ന പ്രവൃത്തി ഏതു നാടിന്റെ പേരിലാണോ ആരംഭിച്ചത്, അവിടെ നിന്നും കേൾക്കുന്ന വാർത്ത എന്ന നിലയിൽ ഇതിന് പ്രാധാന്യമുണ്ട്. ഇത് ഒരു ഗ്രാമത്തിലെ മാത്രം തെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും കാലങ്ങളായി അയോധ്യയിൽ നിലനിന്നു പോന്നിരുന്ന ഹിന്ദു മുസ്ലിം സഹോദരത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഹിന്ദു ഭൂരിപക്ഷം ഹാഫിസിനെ വിജയിപ്പിക്കുന്നതിലൂടെ ദൃശ്യമാക്കിയത്. കർഷകനായ ഹാഫിസ് ഹാഫിൽ വ ആലിം ബിരുദമെടുത്തിയ ആളാണ്. 10 കൊല്ലം ദർസിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് കുടുംബം പരമ്പരാഗതമായി ചെയ്തു കൊണ്ടിരുന്ന കൃഷിയിലേക്ക് ശ്രദ്ധ വെച്ചത്. 50 ബിഗ നിലത്ത് ധാന്യങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. ഹാഫിസിന്റെ വിജയം തകർക്കാനാകാത്ത മതസൗഹാർദ്ദത്തിന്റെ തെളിവാണ്. സ്ഥലവാസിയായ ഗിരീഷ് റാവത്ത് പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുമതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വത്തിലും ഒരു മുസ്ലിം പണ്ഡിതനെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തതും ഇതേ കാരണത്താലാണ്. സ്ഥലവാസിയായ ശേഖർ സാഹു ആഹ്ലാദ ചിത്തനായി പറഞ്ഞു, ഇത് ബഹുസ്വരതയുടെ സാക്ഷാത്കാരമാണ്. വിഭാഗീയതകൾക്കെതിരെ സാംസ്കാരിക സമന്വയത്തിന്റെ മഹത്തായ ഉദാഹരണമാണ് ഹൈന്ദവരായ സഹോദരന്മാർ നമുക്ക് കാട്ടിത്തന്നത്. ഈ സാഹോദര്യം നമുക്ക് എക്കാലത്തേക്കും ഊട്ടിയുറപ്പിക്കണം. അയോധ്യ മോസ് ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ അത്താർ ഹുസൈൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ദൈവത്തിന് നന്ദി, യഥാർത്ഥ ഇന്ത്യ ഇതാ നിലനിൽക്കുന്നു എന്നാണ് മുതിർന്ന രാജ്യസഭാംഗവും ഗ്രന്ഥകാരനുമായ ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചത്.